ഹായ് ഹലോ നമസ്കാരം. അതെ, എല്ലാവർക്കും ബാങ്കുകൾ എന്താണെന്ന് അറിയാം അല്ലേ? അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളും അറിയാം. എന്നാൽ ക്ലോത്ത് ബാങ്ക് എന്താണെന്ന് അറിയോ? ഇന്ന് പറയുന്നത് ഒരു ക്ലോത്ത് ബാങ്കിനെ കുറിച്ചാണ്. അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലോത്ത് ബാങ്ക്. ക്ലോത്ത് ബാങ്ക് എന്ന് കേൾക്കുമ്പോൾ അറിയാം, ക്ലോത്ത് വസ്ത്രങ്ങൾ അല്ലേ. നമുക്ക് വിവാഹ പർച്ചേസുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട്, മോഡേൺ വസ്ത്രങ്ങൾക്ക് വേണ്ടി പ്രത്യേക ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ക്ലോത്ത് ബാങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ കാണുന്നത്. ഉപയോഗിച്ചതും കേടുവരാത്തതുമായ വസ്ത്രങ്ങൾ ശേഖരിച്ച് അവ ഗുണനിലവാരമനുസരിച്ച് വേർതിരിച്ച് തുച്ഛമായ വിലയ്ക്ക് കൊടുക്കുകയാണ് ഈ ക്ലോത്ത് ബാങ്ക് ചെയ്യുന്നത്. ഇങ്ങനെ കിട്ടുന്ന തുക അഗതി മന്ദിരങ്ങൾക്ക് ഭക്ഷണത്തിനായി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിലവിൽ സംസ്ഥാനത്ത് ഇത്തരത്തിൽ 6 സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഉപയോഗിച്ചതും പഴക്കമില്ലാത്തതുമായ ഏത് വസ്ത്രങ്ങളും നന്നായി അലക്കി തേച്ച് നൽകിയാൽ ക്ലോത്ത് ബാങ്കിൽ സ്വീകരിക്കും. കൊരട്ടി എന്ന നിലയിൽ ചിലർ പുത്തൻ വസ്ത്രങ്ങളും വാങ്ങിക്കൊടുക്കാറുണ്ട്. കൊരട്ടി ദേവമാതാ ആശുപത്രിക്ക് സമീപം 1 ഏക്കറോളമുള്ള ഫാദർ ഡേവിസ് ചെറുമലച്ചന്റെ ക്ലോത്ത് ബാങ്കിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് തുടങ്ങുമ്പോൾ ഉണ്ടായ പ്രതീക്ഷ ഇന്നും ജനപ്രീതിയിൽ തിളങ്ങുന്നു. ഒപ്പം വസ്ത്രങ്ങൾ വാങ്ങി സഹായിക്കാൻ സുമനസ്സുകൾ ധാരാളമാണ്. ഞാൻ ഫാദർ ഡേവിസ് ചെറുമേൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനാണ്. ഞങ്ങളുടെ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് ക്ലോത്ത് ബാങ്ക് എന്ന് പറയുന്നത്. ക്ലോത്ത് ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നല്ല വസ്ത്രങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ നമ്മളത് ചെറിയ പൈസയ്ക്ക് ആളുകൾക്ക് കൊടുത്തതിന് ശേഷം ആ പൈസ കൊണ്ട് അഗതി മന്ദിരങ്ങളിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. കേരളത്തിൽ 6 സ്ഥലങ്ങളിൽ ഇപ്പോൾ ക്ലോത്ത് ബാങ്ക് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. വടക്കഞ്ചേരിയുണ്ട്, തൃശ്ശൂർ ചേരൂരുണ്ട്, കൊരട്ടി, കോട്ടയം, മൂവാറ്റുപുഴ, റാന്നി, അങ്ങനെ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് വേസ്റ്റേജ് ഇല്ല, തുണികൾ വീട്ടിൽ സൂക്ഷിച്ച് വെച്ച് നിങ്ങൾ കളയണ്ട. 2, നിങ്ങൾ കൊടുക്കുന്ന ഓരോ വസ്ത്രവും ഒരു പാവപ്പെട്ടവന്, വിശക്കുന്നവന് ഭക്ഷണമായി തീരുന്നു. ഇതിനുവേണ്ടി ഫാദർ ഡേവിസ് ചെറുമേൽ അമേരിക്കയിലുള്ള ഗുഡ്വിൽ ഷോപ്പുകൾ നേരെ പകർത്തി കേരളത്തിൽ കൊണ്ടുവച്ചതാണ് ഇത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളാണ് ഇങ്ങനെയുള്ളതെല്ലാം. ഇനി ഞങ്ങൾ ടോയ്സും സ്വീകരിക്കുന്നത് ആരംഭിച്ചിട്ടുണ്ട് ഈ 1 മാസം. അത് നിങ്ങളുടെ വീടുകളിലുള്ള ടോയ്സും ഇതുപോലെ ഇവിടെ കൊണ്ടു തന്നാൽ പാവപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ സൗജന്യമായിട്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കും. ക്ലോത്ത് ബാങ്ക് എന്ന് നമ്മൾ വിളിക്കുമ്പോഴും ഇവിടേക്ക് വസ്ത്രങ്ങൾ കൊടുക്കുകയും ഇവിടെ നിന്ന് വാങ്ങുകയും ചെയ്യുന്നത് വലിയൊരു സൽക്രമം തന്നെയാണ് അല്ലേ? ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കാം, മറ്റുള്ളവർക്കും ഒരു പ്രോത്സാഹനവും പ്രചോദനവും ഒക്കെ ആകട്ടെ.